കാസർഗോഡ് മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തായ കണ്ണൂർ പീലാത്തറയിലെ ബൂത്തിൽ കള്ളവോട്ട് നടന്നു എന്ന് ദൃശ്യങ്ങൾ സഹിതം മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിട്ടിരുന്നു. അതേസമയം കോൺഗ്രസിന്റെ രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. എന്നാൽ ഇപ്പോൾ കണ്ണൂരിലെ പോളിംഗ് ബൂത്തുകളിലും കള്ളവോട്ട് നടന്നുവെന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. 25 കള്ളവോട്ടുകളാണ് കണ്ണൂരിൽ നടന്നിരിക്കുന്നത് എന്ന ആരോപണം ഇപ്പോൾ വന്നിരിക്കുന്നു. തളിപ്പറമ്പിലെ പോളിംഗ് ബൂത്തിലാണ് കള്ളവോട്ട് നടന്നിരിക്കുന്നത്. ഇതുപോലെ ഏതെല്ലാം മണ്ഡലങ്ങളിൽ എവിടെയൊക്കെ CPM കള്ളവോട്ട് ചെയ്തിരിക്കുന്നു എന്ന് കണ്ടെത്തേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബാധ്യതയാണ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. എന്നാൽ ടീക്കാറാം മീണ ഇതെല്ലാം കേട്ടിട്ട് എന്ത് ചെയ്യുകയാണെന്ന് BJP നേതൃത്വവും ചോദിക്കുന്നു. കണ്ണൂരിൽ കള്ളവോട്ട് നടന്നെന്ന ആരോപണവുമായി വീണ്ടും കോൺഗ്രസ് രംഗത്തെത്തി. കണ്ണൂരിലെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ കള്ളവോട്ട് നടന്നെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. തളിപ്പറമ്പ് മണ്ഡലത്തിലെ 171 ബൂത്തിൽ കയറി CPM പ്രവർത്തകർ ആസൂത്രിത ബഹളമുണ്ടാക്കി കള്ളവോട്ട് ചെയ്തുവെന്നും 172 ബൂത്തിൽ വിദേശത്തുള്ളവരുടെ അടക്കം 25 കള്ളവോട്ടുകൾ ചെയ്തുവെന്നുമാണ് കോൺഗ്രസിൻ്റെ പോളിംഗ് ഏജന്റ് നാരായണൻ ആരോപിക്കുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. സംഭവത്തിൽ കളക്ടർമാരുടെ റിപ്പോർട്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും. പീലാത്തറ AUP സ്കൂളിലെ ബൂത്തുകളിൽ കള്ളവോട്ട് നടന്നുവെന്ന് നേരത്തെ കോൺഗ്രസ് ആരോപിച്ചിരുന്നു. വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് കള്ളവോട്ട് ചെയ്തുവെന്നായിരുന്നു ആരോപണം. ചെറുതാഴം പഞ്ചായത്ത് അംഗവും മുൻ അംഗവും കള്ളവോട്ട് ചെയ്തുവെന്നുമായിരുന്നു ദൃശ്യങ്ങളുടെ സഹായത്തോടെ കോൺഗ്രസ് ആരോപിച്ചത്. ഇതേ തുടർന്ന് ജില്ലാ കളക്ടർമാരിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരുന്നു. അതേസമയം കാസർഗോഡ് മണ്ഡലത്തിൽ 90% പോളിംഗ് നടന്ന ബൂത്തുകളിൽ റീപോളിംഗ് വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇവിടങ്ങളിൽ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നും കേന്ദ്ര തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കണമെന്നുമാണ് കോൺഗ്രസിൻ്റെ ആവശ്യം. അതിനിടെ കള്ളവോട്ട് നടന്നതിനെക്കുറിച്ചുള്ള ജില്ലാ കളക്ടർ മിർ മുഹമ്മദ് അലിയുടെ റിപ്പോർട്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയ്ക്ക് വിടും. റിപ്പോർട്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടീക്കാറാം മീണ കമ്മീഷന് കൈമാറും. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.